എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇതാണ് എന്റെ മായിക്കുട്ടി. ഹലോ, ഞാൻ മായിക്കുട്ടിയുടെ അമ്മ. അപ്പൊ നമ്മൾ എന്തിനാ മായി ഇന്ന് വന്നേക്കുന്നേ? എന്തിനാ? പഠിക്കാൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നേ ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാനാണ്. അതായത് മായിക്കുട്ടിയുടെ ഒക്കെ ഈ ഏജ് ഗ്രൂപ്പിലാണ് കുട്ടികളുള്ളത്. മായിക്കുട്ടിയുടെ ഏജ് ഗ്രൂപ്പ് മാത്രമല്ല, ഇപ്പോ ഒരു 2.5 വയസ്സ് മുതല് പ്ലേ സ്കൂൾ മുതൽ LKG UKG ഒക്കെ പോകുന്ന കുട്ടികൾ. മായിക്ക് ഇപ്പൊ എത്ര വയസ്സായി? മായിക്ക് ഇപ്പൊ 4 വയസ്സായി. നാല്, 4. മായിക്കിപ്പോ 4 ഇയേഴ്സായി. ഓക്കെ, അപ്പോ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഇപ്പോ നമ്മളൊരു സ്കൂളിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഓൺലൈൻ ക്ലാസ്സസ് ആയിരിക്കും കിട്ടുക. പക്ഷേ ഓൺലൈൻ ക്ലാസ്സസ് കിട്ടിയാലും ഇവരൊക്കെ ബേസിക്സ് പഠിച്ച് തുടങ്ങേണ്ട സമയമാണ്. എന്തൊക്കെയാ ബേസിക്സ്? നമ്പേഴ്സ്, ആൽഫബെറ്റ്സ്, പിന്നെ നമ്പേഴ്സ് എഴുതണം, ആൽഫബെറ്റ്സ് എഴുതണം. എഴുതാനും വായിക്കാനും പഠിച്ച് തുടങ്ങുന്ന സമയം. ഇത് ഇവര് ഓൺലൈൻ ക്ലാസ്സസ്സിൽ നിന്ന് പഠിക്കുമ്പോൾ എത്രത്തോളം എഫിഷ്യൻ്റ് ആയിരിക്കും? അതും സ്കൂളിൽ നേരിട്ട് പോയി ടീച്ചേഴ്സും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് പഠിക്കുന്നതാണ് എഫിഷ്യൻ്റ്. ഓക്കെ, ആ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് കിട്ടിയാലും ഇവർ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഈ വീഡിയോ ടീച്ചേഴ്സിനെ ഓൺലൈനിൽ കണ്ടിരുന്ന് പഠിക്കുമ്പോഴൊക്കെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്കും ഉണ്ട്. പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ മായിക്കുട്ടീനെ പഠിപ്പിക്കുന്ന, എഴുതാൻ പഠിപ്പിക്കുന്നവർക്ക് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് ടിപ്സ്, കുറച്ച് എളുപ്പവഴികളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഒരെണ്ണം, ഈ കുട്ടികൾക്കൊക്കെ വേറെ ബുക്സ്, 4 ലൈനും 2 ലൈനും ബുക്സ് ഒക്കെ വന്നതിനേക്കാളും മുന്നേ ഒരു സ്ലേറ്റ് വാങ്ങി കൊടുക്കാം. സ്ലേറ്റ് ആവുമ്പോൾ അവർക്ക് വലുതായിട്ട് തന്നെ എഴുതാൻ തുടങ്ങാം. വലിയ അക്ഷരങ്ങൾ എഴുതി 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 അവർക്ക് കൈയൊന്ന് വഴങ്ങി വരും ചെറുതിലേക്ക് എഴുതാൻ. പിന്നെ ഇവിടെ കളർഫുൾ ചോക്കുകളാണ്, ഗ്രീൻ കളർ. ഗ്രീൻ കളർ എന്തിന്റെ കളറാമായി? കൊറോണയുടെ കളറാമായിരിക്കും ഗ്രീൻ കളർ. കുട്ടി അതാ കാണുന്നത്, മൊത്തം കൊറോണയാ. ടിവിയിലെല്ലാം കൊറോണയാണ്, ഗ്രീൻ കളർ കൊറോണയുടെ കളർ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ അതിൽ ഒരു എളുപ്പവഴി, ഞാൻ മായിനെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്, എഴുതി തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു ബേസിക് സ്റ്റെപ്പാണ്. നമുക്കപ്പോൾ അത് കാണാം. ഓക്കെ, മായിക്കുട്ടി പഠിക്കാൻ റെഡിയാണോ? ഓക്കെ, മായിക്കുട്ടിക്ക് ഏത് കളർ ചോക്ക് വേണം? അതെന്ത് കളറാ? ഓറഞ്ച് കളർ. ഓക്കെ, അപ്പോൾ മായിക്കുട്ടി അമ്മ പറയുന്നതൊക്കെ ഒന്ന് വരയ്ക്കാവോ? ആ സ്ലേറ്റിലേക്ക് നോക്കി. ഓക്കെ, അതിൽ സ്ലീപ്പിംഗ് ലൈൻ ഒന്ന് വരയ്ക്കും. അതാണോ സ്ലീപ്പിംഗ് ലൈൻ? ഓക്കെ, വെരി ഗുഡ്. ആ സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കേ. പയ്യെ ആ ഡോട്ട്സ് കണക്ട് ചെയ്യണം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി സ്റ്റാൻഡിങ് ലൈൻ ഏതാ? വെരി ഗുഡ്, വെരി ഗുഡ്, വരച്ചോ. വെരി ഗുഡ്. ഇനി സ്ലാൻഡിങ്, അതെന്ത് ലൈനാ? ആ, മിടുക്കി മിടുക്കി. ഓക്കെ, ഇനി അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഡോട്ട്സ് ഇല്ലാണ്ട് മൈക്ക് വരയ്ക്കാൻ പറ്റുമോ? ഓക്കെ, ഒന്ന് വരച്ചേ. സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ. ചെരിഞ്ഞ് ചെരിഞ്ഞ്. ആ, വെരി ഗുഡ്, സൂപ്പർ. മായിക്കുട്ടി അടിപൊളിയാണല്ലോ, പിടിക്കാം മായിക്കുട്ടി. ഓക്കെ, ഇങ്ങോട്ട് നോക്കിക്കേ, ഗുഡ് ഗേൾ. ഇതിപ്പോ മായിയോട് ഡയറക്റ്റ് എ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ എല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതിലേക്ക് എത്തുന്നേക്കാളും മുന്നേ നമ്മൾ പഠിപ്പിക്കേണ്ട വേറെ കുറച്ച് ബേസിക്സ് ആണ് സ്ലീപ്പിംഗ് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ ആൻഡ് സ്ലാൻഡിങ് ലൈൻ. ഓക്കെ, ഈ 3 ലൈൻസ് അവർ ആദ്യം വരയ്ക്കാൻ പഠിക്കണം, എന്നാലേ അവർക്ക് എ എഴുതാൻ എളുപ്പമാവത്തുള്ളൂ. ഓക്കെ, ഇത് ഡയറക്റ്റ് ഇപ്പോൾ സ്ലീപ്പിംഗ് ലൈൻ കാണിച്ചിട്ട് വരയ്ക്കുന്ന പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു സ്ലീപ്പിംഗ് ലൈൻ വരച്ച് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് അതിന് അവരുടെ ഒരു സ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു ബുക്കിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ
എന്നിട്ട് അവരോട് ആ ഡോട്ട്സ് കണക്ട് ചെയ്തിട്ട് വരയ്ക്കാൻ പറയുക. സ്ലീപ്പിംഗ് ലൈനും സ്റ്റാൻഡിംഗ് ലൈനും അതുപോലെ തന്നെ സ്ലാൻഡിംഗ് ലൈനും ഇതുപോലെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് അവരോടത് വരയ്ക്കാൻ പറയുക. മൂന്നാല് വട്ടം ഈ ഡോട്ട്സിൽ അവർ വരച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞാൽ അവർക്കത് പറ്റും.